ആദ്യമായി കള്ളനും ഭഗവതിയും എന്ന സിനിമ കാണാൻ വേണ്ടി എനിക്ക് പോൾ ചെയ്തു തന്ന എൻ്റെ യൂട്യൂബിലെ എൻ്റെ ഇൻസ്റ്റയിലെ എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇനിയിപ്പോൾ പടം ഇറങ്ങിയിട്ട് 3 ദിവസം ആയല്ലോ അവിടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും തൊള്ളാതെ പറയട്ടെ, സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയാം. ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് ഇതിൻ്റെ പ്രൊഡക്ഷനും ഡയറക്ഷനും. പുള്ളിക്ക് ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിക്കാണും, അങ്ങനെ ചെയ്ത പടമായിരിക്കും. ഇതിൽ മോക്ഷ എന്നൊരു നടിയാണ് ഇതിലെ ഭഗവതിയുടെ റോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരാദ്യം ഈ ദേവിയായിട്ട് വരുന്ന ആ സീനുണ്ടല്ലോ, അവരെ കാണാൻ എന്ത് ഭംഗിയെന്നറിയാമോ? ഇപ്പോൾ പൊന്നിയൻ സെൽവൻ പാർട്ട് വണ്ണിലെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതിനുശേഷം അതുപോലെ ഒരു ഭംഗി തോന്നിയ ഒരു നായിക കഥാപാത്രമായിരുന്നു ഇതിലെ ദേവി, അതായത് മോക്ഷ അവതരിപ്പിച്ച ദേവി എന്ന കഥാപാത്രം. മോക്ഷ എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു ആക്ട്രസ്സാണ്. അവർ ഈ ദേവിയുടെ കോസ്റ്റ്യൂമിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഇതൊരു ദേവിയാണെന്നുള്ള ഫീല് വരും. അതിൻ്റെ കൂടെ മധുബാലകൃഷ്ണൻ്റെ ഒരു കീർത്തനം കൂടി പോകുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവരെ കാണിച്ചത്, അവരെ കാണിച്ച ആ സീനുകളൊക്കെ. പിന്നെ പടത്തിൻ്റെ ലാസ്റ്റ് അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠ നടക്കുന്ന, അവിടെയും ഈ മധുബാലകൃഷ്ണൻ്റെ ഒരു പാട്ട് പോകുന്നുണ്ട്. ആ പ്രതിഷ്ഠ നടക്കുന്ന ആ സെറ്റ് ചെയ്തതും ആ കാര്യങ്ങളൊക്കെ നല്ലൊരു ആക്ച്വൽ ആംബിയൻസ് കൊണ്ടുവന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും അല്ലാതെ വേറെ ഒന്നും ഇതിൽ നല്ലതെന്ന് പറയാൻ എനിക്കില്ലടേ. ഇത് ഈസ്റ്റ് കോസ്റ്റ് വിജയ് എന്തിനു കണ്ടിട്ടാണ് ഈ പടം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിൽ നല്ലതെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആണ് കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ആ റോള് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരു ഒരു ഡെപ്തും ഇല്ലാത്തൊരു ക്യാരക്ടർ, ഒരു ഒരു കള്ളൻ്റെ കഥാപാത്രമാണ്. ഈ കള്ളൻ ആത്മഹത്യ നടക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ആത്മഹത്യയാണ്, അതിനുള്ള ഒരു പ്രോപ്പർ റീസൺ പോലും, റീസൺ ഉണ്ട്, അതൊക്കെ ഒരു ഒരു റീസണായിട്ട് പോലും തോന്നുന്നില്ല. അതൊന്നും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പാളിപ്പോയിട്ടുണ്ട്. അതുപോലെ അനുശ്രീയുടെ ഒരു ഒരു ഇൻട്രോ, ഒരു കാരണം, ഇതൊക്കെ എന്തൊരു കാരണങ്ങൾ. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആദ്യം കണ്ടുമുത്തുന്ന സീനൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിഞ്ചിൻ്റെ അയ്യൊരു കളിയാണ്. അതൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമാണ് ഈ ദേവി വരുന്നത്. ദേവി വന്നതിന് ശേഷം കുറച്ച് ദേവിയെ കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കൊള്ളായിരുന്നു. ദേവിയെ കണ്ടോണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. ഇതിൽ സലീം കുമാർ വന്ന് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ജോണി ആന്റണിയൊക്കെ വന്ന് എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് പടം ഇങ്ങനെ 2.5 മണിക്കൂർ തള്ളിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ത്രെഡ് കോൺസെപ്റ്റ് നല്ല ഒരു വലിയൊരു ഒരു സാധ്യത ഉണ്ടായിരുന്ന കോൺസെപ്റ്റായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടില്ല. ഒന്നുമില്ലാത്ത ഒരു തിരക്കഥ, എന്തെങ്കിലുമൊക്കെ കാണിച്ചിങ്ങനെ 2.5 മണിക്കൂർ കാണണവ ഇങ്ങനെ വിരൽ കഴിച്ച് മൊബൈലിൽ നോണ്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി പടം. 2.5 മണിക്കൂർ നമുക്ക് AC പോയിരുന്നു കാണാം. ഇത് എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ചീത്ത എന്ന് വിളിക്കല്ലേ. ഞാനങ്ങനെ മോശം പടമൊന്നുമല്ല പറയണത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ പടം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പടത്തിൽ നല്ലതെന്ന് പറയാൻ തോന്നിയത്. മലയാള സിനിമകൾ കാണാൻ ആളില്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ പടങ്ങൾ ഇനിയിപ്പോൾ OTT-യിൽ ഇറക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും ഡയറക്റ്റായിട്ട് തിയേറ്റർ കൊണ്ടിറങ്ങുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരത്തേക്കൊന്നൊരു സൂചന തന്നിരുന്നെങ്കിൽ നമ്മൾ പോയി കവളിക്ക് പറയേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഇതിൽ ദേവിയുടെ കുറേ സംഭവങ്ങൾ, ദേവിയെ നീരാട്ടിന് കൊണ്ടുപോകണത്, പ്രതിഷ്ഠ കാര്യങ്ങൾ, ഇതൊക്കെ കാണിച്ചു പോകണം. ദേവിയെ വേറെ ആരും കാണാൻ പറ്റില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ രാവിലെ. പക്ഷേ ഈ കുളിക്കാനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ദേവിയുടെ നിഴലൊക്കെ റോഡിൽ കാണാം. അപ്പോൾ വേറെ ആരും കാണാൻ പറ്റാത്ത ദേവിയുടെ നിഴലൊക്കെ എങ്ങനെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെയും കുറേ നേരം കഴിഞ്ഞിട്ട് ഇതാണ് നടക്കാൻ പോണത്, ഇതെന്ന് ഇതാണ് അതിൻ്റെ അവസാനം നമുക്കറിയാം. അത് എത്താൻ പെട്ടെന്ന സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പോകണം. അത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ തീരും, അതുമില്ല, പിന്നെയും ഇങ്ങനെ പടം ഇങ്ങനെ നീണ്ടിട്ട് പോകും. പിന്നെ ഈസ്കോസ് വിജയൻ്റെ മ്യൂസിക്കൽ ആൽബം പോലെ ഇടയ്ക്കിടയ്ക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പാട്ടുകൾ വന്നു പോകുന്നുണ്ട്. തുടക്കം ഒരു സലീം കുമാറിൻ്റെ ഒരു പള്ളിയിലെ ഒരു പാട്ട് കാണിച്ച്, അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് എങ്ങാണ്ട് ഒരു സീനുണ്ട്. വീണ്ടും അടുത്തൊരു പാട്ട്, ഗ്രാമം കാണിക്കാൻ വേണ്ടി ഒരു പാട്ട്, പിന്നെ നായികനെ നായികയെ കണ്ടുവിട്ടുമ്പോൾ എന്ത്, എപ്പോഴും പാട്ട് 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 പാട്ട്. അതിൽ ഞാൻ പറഞ്ഞില്ലേ ആ പ്രതിഷ്ഠയുടെ ആ ഒരു പാട്ട് മാത്രമാണ് എനിക്ക് ഇത്തിരിയെങ്കിലും ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത്. ബാക്കി പിന്നെ ആദ്യം പ്രകൃതി കാണിച്ച പാട്ടും അത് കൊള്ളായിരുന്നു. കുറേ മറ്റേ ഏരിയൽ ഷോട്ട് വെച്ചിട്ട് ഡ്രോണൊക്കെ ഇട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ വയലും കുന്നും മലയൊക്കെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോയിട്ടുണ്ട്. കുറേ കോമഡി കാര്യങ്ങളും ചളിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ വായും തുറന്നിരുന്ന് കണ്ടോണ്ടിരിക്കും. എന്തിനാണ് ഇവർ ഈ കാണിക്കണേന്നുള്ളത്? ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ദേവി മഹാത്മ്യം സീരിയലൊക്കെ കണ്ടിട്ട് അതൊക്കെ കോരിത്തിരിച്ചിരുന്ന് കാണുന്ന അമ്മച്ചിമാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് തിയേറ്ററിൽ കൊണ്ട് കാണിക്കുക. അവർ തിയേറ്ററിൽ നിന്ന് അമ്മയെ മഹാമായി എന്നൊക്കെ വിളിക്കുന്ന സീനുകൾ ഉണ്ടാവും, അതൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു പടം, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എടുത്ത പടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ അമ്മച്ചിമാരെ കൊണ്ടെങ്കിൽ തിയേറ്ററിലൊക്കെ പോകാത്ത അമ്മച്ചിരുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കി. ഏഹ് അല്ല ഞാൻ പറയും എന്തരാ വരട്ടെ.